ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സാമ്പാർ ഉണ്ടാക്കാം. കഷണങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റിൽ സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. ഇതിന് വേണ്ടി 1/2 കപ്പ് പരിപ്പ്, 2 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പരിപ്പ് വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. ഈ സാമ്പാറിന് ഇത്രയും കഷ്ണങ്ങളേ ചേർക്കുന്നുള്ളൂ. 1 ഉള്ളി, 2 ടൊമാറ്റോ, 1 കഷ്ണം പച്ചമുളക്, 2 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി. പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഓണിയൻ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഓണിയൻ ഒന്ന് സോഫ്റ്റായി വരുമ്പം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടി ഒന്നും ഇടുന്നില്ല, സാമ്പാർ പൊടി മാത്രമേ ഇടുന്നുള്ളൂ. ഇപ്പോൾ ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ഇളക്കി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 1-3 മിനിറ്റ് ആയിട്ടുണ്ട്, തക്കാളി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ച പുളിവെള്ളവും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി ഇനി ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ പുളിവെള്ളം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ച പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാമ്പാറിന് നമുക്ക് എത്ര കൊഴുപ്പാണോ വേണ്ട അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ സാമ്പാർ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സാമ്പാർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കടുകും കൂടി ഒന്ന് താളിച്ച് ചേർക്കാം. ഞാനിതിലേക്ക് കടുകും ജീരകവും 2 വറ്റൽമുളകും മാത്രമേ താളിച്ച് ചേർക്കുന്നുള്ളൂ. കടുക് താളിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ സൂപ്പർ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. കൂടുതൽ കഷണങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് സാമ്പാർ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.